ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാക്കി വന്ന പൊറോട്ട വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. കടായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. അതിന് പകരം വേറെ വെജിറ്റബിൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ചേർക്കേണ്ടത്. 2 മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ മിക്സ് ചെയ്യാൻ പാടില്ല. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി. കുറച്ചൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മുടെ പൊറോട്ട ചേർത്ത് കൊടുക്കണം. പൊറോട്ട ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 പൊറോട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോഴത്തെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ്. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരല്പം ടൊമാറ്റോ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. ഇനി പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.